എൻ്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ച് ആൾക്കാരാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ കണക്ക് പ്രകാരം ഞങ്ങൾ ആറ് പേരാണ്. ആറാമത്തെ ആള് അമ്മ കാണുന്ന സീരിയലിലെ മോഹനവല്ലി. ഈ മോഹനവല്ലി എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അമ്മക്ക് മോഹനവല്ലിനെ കണ്ടിട്ടില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലൊക്കെ ചിപ്പിച്ചേച്ചിനെ കാണാത്ത പോലെയാണ് നോക്കി. എൻ്റെ വീട്ടിലെ സീരിയൽ കാണിച്ചിട്ട് വീട്ടിൽ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അമ്മ. അമ്മ പറയാണ്ടിരിക്കാൻ പറ്റൂല, എന്റെ ക്രിയേറ്റിവിറ്റിനെ വരെ സീരിയല് ബാധിച്ചു. എന്തെന്നാക്കല്, കൊച്ചിലെ എല്ലാരും കാക്കയെ കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്ത് ഒരു കുഞ്ഞുണ്ടോന്നൊക്കെ പാടി നടന്നപ്പോ ഞാൻ പാടിയത് അശാകുശലെ പെണ്ണുണ്ടോ പെണ്ണിന് ഒരു മിന്നുണ്ടോന്നൊക്കെ. എന്റെ കേരളത്തിലെ ഒരു വീട്ടിലെ ആദ്യത്തെ കൊച്ചിന്റെ ഒരു വിനു എന്നാണെങ്കിൽ നമുക്ക് തന്നെ രണ്ടാമത്തെ കൊച്ചിന്റെ പേര് പ്രെഡിക്ട് ചെയ്യാം, അത് മനു എന്നായിരിക്കും. അപ്പൊ ഞാൻ ചിന്തിക്കും ഇത് ബ്രാൻഡിന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ, ഇപ്പൊ അഡിഡാസ് ഒക്കെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതിനൊരു സഹോദര സ്ഥാപനം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവർ ഇതിന് ശിവദാസ് എന്നൊക്കെ പേരിട്ടാണ്. ഏറ്റവും കൂടുതൽ പേര് യൂട്ടിലൈസ് ചെയ്യുന്ന ഹോട്ടൽ ഫീൽഡാണ്. പണ്ട് ആരോ ഒരാൾ വീട്ടിലൂണ് കച്ചവടമായിട്ട് തുടങ്ങി, അത് ഹിറ്റായപ്പോഴത്തേക്ക് ഇപ്പൊ റോട്ടിലൂണ് വരെ വീട്ടിലൂണ് എന്നാണ് പേര്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ബാക്കി വരുന്ന ചോറും കറിയും കൂടെ ചട്ടിക്ക് എത്തി കിടക്കുന്ന പട്ടിക്ക് കൊടുക്കാനായിരുന്നു. ഇതിനിപ്പോ ചട്ടിച്ചോറെന്ന് പേര് വന്നിട്ടുണ്ട്. ഈ അമ്മായി കാണുന്ന സീരിയലിന്റെ കഥയും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഒരുപോലെയാണ്. ഒരു ഭാര്യ ഭർത്താവ്, അവർക്ക് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞി, ഭർത്താവിന് വേറൊരു കാമുകി, ഭാര്യക്ക് വേറൊരു കാമുക, അവർ തമ്മിൽ ഏട്ടത്തി അനത്തി മക്കൾ, അങ്ങനെയാണെങ്കിൽ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞും വീട്ടിലെ കാര്യസ്ഥനും തമ്മിൽ ബന്ധം എന്താണ്? എന്ത് പുറത്തു പറയാൻ പറ്റാവുന്ന ഒരു ഫേക്ക് ഐഡി ഉണ്ട്, അത് ഞാൻ മഹാദേവനെ തെറി പറയാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ സ്റ്റാൻഡപ്പ് എന്ന പറയുന്ന വീഡിയോയുടെ ഇടയിൽ ഇത് ബമ്പറിനുള്ളതുണ്ടോ എന്ന് ചോദിക്കുന്ന ഇറ്റ്സ് മീ മലയാളി, അത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്റെ വീടിന്റെ താഴെ ചേച്ചി സൂപ്പർ ആണ്. ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ്. അത് ഞങ്ങൾക്ക് നേരത്തെ തോന്നിയായിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റും കിട്ടാറുണ്ട്. എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡ് ആൾക്കാരൊക്കെ കഫേയിലാണ് പോകുന്നത്, നമുക്ക് കഫേയിൽ പോകാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു കഫേയിൽ പോയി. ഈ പറച്ചിൽ മാത്രമേ ഇവന് സ്റ്റാൻഡേർഡ് ഉള്ളൂ, കാരണം അവിടെ ചെന്ന് മെനു കണ്ടാത്തന്നെ ഇവൻ ചിലപ്പോൾ മെനു എന്നൊക്കെ വായി. അതുകൊണ്ട് ഞാനാണ് അവിടുത്തെ മെനു വായിച്ചത്. നമ്മളൊക്കെ എത്ര മെനു വായിച്ചാലും ലാസ്റ്റ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്നവരാണ്. ഞാൻ ഓർത്ത് എന്തായാലും ഇത്തോണ്ട് വെറൈറ്റി സാധനം ഓർഡർ ചെയ്യണം. അതിൽ തമ്മിൽ വായിക്കാൻ എളുപ്പമുള്ളൊരു സാധനം നോക്കി ഞാൻ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പ്ലേറ്റ് ബൺ ബഞ്ചീസ് എടുത്തോളാം. പുള്ളി പറഞ്ഞു, സാർ അത് കഫേയുടെ പേരാണ്. ഇതിലും കടികട്ടി വാക്കുകൾ പേരുകൾ ഉപയോഗിക്കുന്നത് ഈ മെഡിക്കൽ ഫീൽഡുകാരാണ്. ഇവന്മാർ ഇവന്മാരുടെ ഒറ്റ ഈഗോ കാരണം ഈ മരുന്നിനൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് പേരിടുന്നത്. കാരണം അവർക്കറിയാം എളുപ്പമുള്ള പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയി മേടിക്കുന്നു. കാരണം എന്റെ കാര്യം ഒരു പരസ്യം പോലായിരുന്നു. മുമ്പ് എനിക്ക് പതിവായ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനി ബിലീവ്. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് റിയ, അല്ല എന്റെ പ്രിയ അമ്മ, എനിക്ക് സ്റ്റാൻഡപ്പ് റെക്കമെൻഡ് ചെയ്തത്. ഇപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട്. പണ്ട് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഡെലിവറിക്ക് വന്നപ്പോൾ മഹാദേവൻ ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നാട്ടിൽ ഏത് ഡെലിവറി നടന്നാലും ആ പ്രോഡക്റ്റിന്റെ നൂലിയോട് വരെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വന്നപ്പോ പോപ്പർ നടക്കുന്ന ചേച്ചി അല്പം വൈകിയാണ് വന്നത്. ആ ചേച്ചി ഇവിടെ താഴെയുള്ളവർ പറഞ്ഞു, വളരെ പയ്യെ വന്നാൽ മതി, ശബരീഷാണ് പെർഫോം ചെയ്യുന്നത്, തിരക്കൊന്നുമില്ല. ഇപ്പൊ ആ ചേച്ചിക്ക് എന്റെ ഷെഡ്യൂൾ എന്താണെന്ന് ആ ചേച്ചി എപ്പോഴും ചോദിക്കും, ഹാഫ് ഡേ ലീവ് കിട്ടാൻ വേണ്ടി. ഇനി ആ ചേച്ചിക്ക് ഫുൾ ഡേ ലീവ് കിട്ടണ്ടേ ആ ദിവസം അനീസും പെർഫോം ചെയ്യണം. എനിക്ക് ഭയങ്കര പ്രയോജനം, സ്വന്തമായിട്ട് അതായത് ഞാൻ എന്തെങ്കിലും സാധനം പറഞ്ഞ ഈ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാൻ കൊടുക്കത്തില്ലേ, അതേ കണക്ക് തിരിച്ച് ഒരുപാട് പ്രാസം കയറ്റി പറഞ്ഞിരുന്നു അതിനാണ്. പക്ഷെ അക്കാര്യത്തിന് ആൻസി മഹാദേവനെ കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം മഹാദേവൻ പറഞ്ഞുകൊടുത്ത സംഭവം ഫ്ലോറി വർക്കായില്ലെങ്കിലും ആ പ്രാസ സ്റ്റാൻഡപ്പ് കോമഡിക്കാണ് ആൻസിയുടെ അനിയൻ അക്ഷര ശ്ലോകത്തിന് ഫസ്റ്റ് പ്രൈസ് എടുത്തത്.